കോവിഡ് ബാധിതമായിരിക്കുന്ന ഈ ലോകത്ത് നാം എല്ലാവരും പല ധ്രുവങ്ങളിലായി ജീവിക്കുവാൻ നിർബന്ധിതരായിത്തീരുമ്പോഴും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വന്ന് നമ്മുടെ താലന്തുകൾ ആഘോഷിക്കുവാനും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും തമ്മിൽ തമ്മിൽ കൂടുതൽ അടുക്കുവാനും ഇപ്രകാരം ഒരു മുഖാന്തരം ഒരുക്കിയ അഭിവന്യ റോയിസ് ബിഷപ്പിനെ ഓർത്ത് പ്രിയപ്പെട്ട രാജു ചീരനച്ചനെ ഓർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനൊരു അവസരം നൽകിയ അഭിവന്യ ബിഷപ്പിനോടും അച്ഛനോടുമുള്ള നന്ദി ഇത്തരുണത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നമ്മളൊക്കെ മാസ്ക് ധരിക്കുന്നവരാണ്. Our faces are masked, our faces are veiled. അങ്ങനെ ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇവിടെ ഇതാ നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. മുഖംമൂടികൾ അണിയപ്പെടുന്ന സമകാലിക ലോകത്ത് ഒരു ദർപ്പണമായി, ഒരു മിററായി, കണ്ണാടിയായി എങ്ങനെ യുവജനങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും? എ വെരി റെലവന്റ് തീം. ഇതേക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. അതിനു മുമ്പ് പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ നിയോഗം നൽകുന്ന ദൈവം നീയാണ്. ആ നിയോഗം തിരിച്ചറിയുവാൻ, ആ നിയോഗം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. മുഖംമൂടികൾ ഏറെയുള്ള ഈ ലോകത്ത് മറയില്ലാതെ കണ്ണാടികളായി യാഥാർത്ഥ്യത്തെ പ്രതിബിംബിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് ഞങ്ങൾക്ക് ഊർജം നൽകുന്ന തിരുവചനത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും എല്ലാം നിനക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11:11-14 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 11:11-14. അവൻ എരിശിലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബഥാനിയയിലേക്ക് പോയി. പിറ്റേന്നാൾ അവർ ബഥാനിയ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ചു ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. 20-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കാം. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ്. പക്ഷേ ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്നൊരു വേദഭാഗവും. പല യുവജന കോൺഫറൻസുകളിലും പോകുമ്പോൾ ചോദ്യോത്തര വേളകളിൽ പലപ്പോഴും യുവജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശു ഈ ചെയ്തത് ശരിയാണോ? യേശുവിനെ നമ്മൾ കാണുന്നത് സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ നിറകുടമായിട്ടല്ലേ? ഹൗ കുഡ് എ മാൻ ആൻ എപ്പിറ്റോം ഓഫ് കമ്പാഷൻ ആൻഡ് ലവ് കുഡ് കേഴ്സ് എ ഫിഗ് ട്രീ? ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഒരു അത്തിവൃക്ഷത്തെ എങ്ങനെ ശപിക്കുവാൻ സാധിക്കും? ഇത് ഒരു സംഭവമാണോ ഉപമയാണോ എന്നതിനെ കുറിച്ചൊക്കെ വളരെ കുലങ്കഷമായി ദൈവശാസ്ത്ര ലോകം ചിന്തിക്കുന്നുണ്ട്. ഒരു സംഭവമാണെങ്കിലും ഉപമയാണെങ്കിലും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന അത്തിവൃക്ഷത്തെ യേശു ശപിക്കുന്ന ഈ ഒരു സംഭവത്തിന് നമ്മോട് സംവേദിക്കുവാൻ ചില ദൂതുകളുണ്ട്. യേശുവും തന്റെ ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നന്നേ വിശക്കുകയാണ്. വിശക്കുമ്പോൾ എവിടെയെങ്കിലും ഭക്ഷണം ലഭിക്കുമോ എന്ന് അവർ അന്വേഷിക്കുന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ ഒരു അത്തിവൃക്ഷം ഇല ഇടതൂർന്ന് നിൽക്കുന്നത്
യേശുവും ശിഷ്യന്മാരും കാണുന്നത്. ആ പ്രദേശത്തെ അത്തിവൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ അത്തിവൃക്ഷങ്ങളിൽ ആദ്യം ഉണ്ടാകുന്നത് ഇലകളല്ല, മറിച്ച് ഫലങ്ങളാണ്. നമുക്കറിയാം, ഏതൊരു വൃക്ഷമെടുത്താലും സാധാരണഗതിയിൽ ആദ്യം ഉണ്ടാകുന്നത് ഇലകളും പിന്നെ ഫലങ്ങളുമാണ്. എന്നാൽ ഈ അത്തിവൃക്ഷത്തിന്റെ, ഈ ഒരു സ്പീഷീസിന്റെ പ്രത്യേകത, ഇതിൽ ആദ്യം ഉണ്ടാകുന്നത് ഫലങ്ങളാണ്, തുടർന്നാണ് ഇതിൽ ഇലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഫലങ്ങൾ ഉണ്ടാകുന്നു, പുറകെ ഇലകൾ ഉണ്ടാകുന്നു. ആ ഇലകൾ വളർന്ന് ഇടതൂർന്ന് നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇലകളേക്കാൾ നേരത്തെ ഉണ്ടായ ഫലങ്ങൾ ഇതിനോടകം അതിനകത്ത് പഴുത്ത് ഭക്ഷിക്കുവാൻ പാകമായി നിൽക്കുകയാണെന്നാണ്. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, പക്ഷേ ഒരത്തിവൃക്ഷം അവർ കണ്ടു. എ യുണീക്ക് ഫിഗ് ട്രീ. ഓൾദോ ദാറ്റ് വാസ് നോട്ട് ദ സീസൺ ഓഫ് ദ ഫിഗ് ഫ്രൂട്ട്, ദർ വാസ് വൺ സ്പെസിഫിക് ഫിഗ് ട്രീ, വൺ യുണീക്ക് ഫിഗ് ട്രീ ദാറ്റ് ഗേവ് ദ മെസ്സേജ് ദാറ്റ് കം ഹിയർ, I will give you food. പ്രതീക്ഷ നൽകുന്ന ഒരു അത്തിവൃക്ഷത്തെയാണ് ഇവിടെ കാണുന്നത്. ആ പ്രതീക്ഷ നൽകുന്ന അത്തിവൃക്ഷത്തിന്റെ അടുക്കലേക്ക് യേശുവും ശിഷ്യന്മാരും ചെന്നപ്പോൾ അവർ ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്, ഈ അത്തിവൃക്ഷത്തിൽ ഇടതൂർന്ന് നിൽക്കുന്ന ഇലകൾ മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒരു പഴം പോലുമില്ല എന്ന്. ദൂരെ നിന്ന് നോക്കിയപ്പോൾ അത്തിവൃക്ഷത്തെക്കുറിച്ച് ലഭിച്ച പ്രതീക്ഷ അടുത്തു ചെന്നപ്പോൾ അതിലില്ല. ആ നിരാശയിൽ യേശു ശപിക്കുകയാണ്, ഇനിയും നീ ഒരിക്കലും ഫലം കായ്ക്കാതെ പോകട്ടെ, അടുത്ത ദിവസം അത് ഉണങ്ങിപ്പോയി. ഈ സംഭവത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ അത്തിവൃക്ഷം കാപട്യത്തിന്റെ ഒരു അടയാളമാണ്. ഈ സംഭവത്തിന് ശേഷം യേശു നേരെ ചെല്ലുന്നത് ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ദേവാലയവും കാപട്യത്തിന്റെ അടയാളമായി മാറിയ ഒരു കാലഘട്ടം. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും വലിയ പ്രതീക്ഷയാണ് ദേവാലയം നൽകിയത്. അതിന്റെ ഗോപുരം കാണുമ്പോൾ, അതിൽ സൂര്യന്റെ വെളിച്ചം വീണ തിളങ്ങുമ്പോൾ അത് നൽകിയ പ്രതീക്ഷ, ഇവിടെ വരൂ, ആശ്വാസമുണ്ട്, ഇവിടെ വരൂ, ഉത്തരമുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ വന്ന് യാഗം കഴിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും മാനസിക സംഘർഷങ്ങൾക്കും കുറ്റബോധങ്ങൾക്കും ഇവിടെ ഉത്തരമുണ്ട്. പക്ഷെ ദേവാലയത്തിലേക്ക് പാപങ്ങൾ ആടുകളുമായി അവരുടെ സമർപ്പണങ്ങളുമായി ചെല്ലുമ്പോൾ അവിടെ അവർ അനുഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ആശ്വാസം ലഭിക്കുവാനായി പോയ ജനങ്ങൾ അനുഭവിച്ചത് വേദനയും പീഡനവും വേർതിരിവും ആയിരുന്നു. യേശു ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. രണ്ട് സംഭവങ്ങളിലും പ്രതീക്ഷയുടെ കപടമുഖം ധരിച്ച അത്തിവൃക്ഷത്തെയും കപടമുഖം ധരിച്ച ദേവാലയത്തെയും യേശു വളരെ നിഷ്കർഷമായി അവയോട് ഇടപെടുന്നതാണ് ഇവിടെ നാം വായിച്ച് മനസ്സിലാക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം നോക്കിയാൽ യേശുവിന് ഒട്ടും സഹിക്കുവാൻ സാധിക്കാതിരുന്ന ഒരു പാപം ഏതായിരുന്നു അറിയാമോ? കപടഭക്തിയാണ്, ഹിപ്പോക്രസിയാണ്. കപടഭക്തിക്കാരെ എത്ര പ്രാവശ്യമാണ് യേശു മതപുരോഹിതന്മാരെയും പരീശന്മാരെയും സദൂക്കരെയും ഒക്കെ വിളിക്കുന്നത്? കിണ്ടികിണ്ണങ്ങളുടെ പുറം മാത്രം വെടിപ്പാക്കി അകം വെടിപ്പാക്കാത്ത സമൂഹത്തെക്കുറിച്ച്, ശവക്കല്ലറകളുടെ പുറത്ത് വെള്ളതേച്ച് അകത്ത് ജീർണിച്ച നാറ്റമൊമിക്കുന്ന അവസ്ഥയുള്ള സമൂഹത്തെക്കുറിച്ച് യേശു പറയുകയാണ്, നിങ്ങൾ കപടഭക്തിക്കാരാണ്, നിങ്ങൾ മുഖം മൂടി ധരിക്കുന്നവരാണ്. സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ തലമുറയോട്, യുവജനങ്ങൾ ഉൾപ്പെടുന്ന തലമുറയോട് യേശു ഇതുതന്നെയല്ലേ സംസാരിക്കുന്നത്? നമ്മുടെ ജീവിതം എത്രയോ മുഖംമൂടികൾ ധരിച്ച ജീവിതങ്ങളാണ്. മാസ്കിന്റെ സംസ്കാരം ആരംഭിച്ചത് കൊറോണ ആരംഭിച്ചതിന് ശേഷമല്ല, മനുഷ്യ വംശം ഉണ്ടായ നാളു മുതൽ നാം പല മുഖംമൂടികളും ധരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖംമൂടിയാണ് ആത്മീയതയുടെ, ഭക്തിയുടെ മുഖംമൂടി എന്ന് പറയുന്നത്.
എല്ലാ തലത്തിലും മുഖം മൂടി കാണുവാൻ സാധിക്കും. അക്കാഡമിക് മാസ് ഉണ്ട്, ഞാൻ പഠിക്കുന്നവനാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന മുഖംമൂടികൾ. ഇമോഷണൽ മാസ് ഉണ്ട്, എന്റെ ഉള്ളിലെ വികാരങ്ങളെ മറച്ചുകൊണ്ട് ഞാൻ ധരിക്കുന്ന ചില മുഖംമൂടികൾ. സോഷ്യൽ മാസ് ഉണ്ട്, ബന്ധങ്ങളിൽ ഞാൻ സൂക്ഷിക്കുന്ന ചില മുഖംമൂടികൾ. എനിക്ക് ആരോട് സ്നേഹമില്ല, പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവനാണെന്ന് അഭിനയിക്കുകയാണ് മുഖംമൂടികൾ. ഇതെല്ലാം മുഖംമൂടികളാണ്. ഈ മുഖംമൂടികളൊക്കെ നമുക്കുമുണ്ട്, യുവജനങ്ങളായ എനിക്കും നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഏറ്റവും അപകടകരമായ മുഖംമൂടി ഞാൻ പറയും സ്പിരിച്വൽ മാസ് ആണ്, ആത്മീയമായ മുഖംമൂടികൾ. യേശുവിന്റെ പർവ്വതപ്രസംഗത്തിന്റെ അവസാനം യേശു അത് അവസാനിപ്പിക്കുന്നത് രണ്ടുപേർ വീട് പണിയുന്ന ഉപമ പഠിപ്പിച്ചുകൊണ്ടാണ്. ആ ഉപമയിൽ യേശു എന്താ പറയുന്നത്? രണ്ടുപേർ വീട് പണിതു, ബുദ്ധിമാനും പണിതു ബുദ്ധിശൂന്യനും പണിതു. രണ്ടുപേരും പണിതു കഴിഞ്ഞ് രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെയാണ് വെല്ലുവിളികൾ ആഞ്ഞടിക്കുന്നത്. രണ്ടുപേരുടെയും വീടിന്റെ മേൽ കാറ്റാഞ്ഞടിക്കുന്നു, രണ്ടുപേരുടെയും വീടിന്റെ മേൽ മഴ പെയ്യുന്നു, രണ്ടുപേരുടെയും വീടിന്റെ മേൽ വെള്ളപ്പൊക്കം വന്ന് ആഞ്ഞടിക്കുന്നു. ബുദ്ധിമാന്റെ വീട് തകരുന്നില്ല, ബുദ്ധിശൂന്യന്റെ വീട് തകരുകയാണ്. ഈ ഉപമയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ ഒരു വീടിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് അതിന്റെ ഫൗണ്ടേഷൻ, രണ്ട് അതിന്റെ സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന ഭാഗമാണല്ലേ. എല്ലാവരും കാണുന്ന ഭാഗമായതുകൊണ്ട് തന്നെ മണ്ണിന്റെ മുകളിലുള്ള സ്ട്രക്ചർ എപ്പോഴും മനോഹരമായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും. ഓണമാകുമ്പോൾ, ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീട് മനോഹരമായി പെയിന്റ് ചെയ്യും. വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ടാകുമ്പോൾ, ആഘോഷമുണ്ടാകുമ്പോൾ, ഉത്സവം ഉണ്ടാകുമ്പോൾ, വിവാഹം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വീട് പെട്ടെന്ന് മനോഹരമായി പെയിന്റ് ചെയ്യും. ആരെങ്കിലും ഒക്കെ എപ്പോഴും വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമ്മൾ വീട് ചുക്കിലിയൊക്കെ അടിച്ച് വൃത്തിയാക്കും. വി ആർ വെരി കൺസേൺഡ് അബൌട്ട് ഹൗ അവർ ഹൗസസ് അപ്പിയർ ടു ദ പബ്ലിക്. എന്നാൽ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. നമ്മൾ ഒരിക്കൽ കെട്ടിയെന്നുള്ള ഉറപ്പാണ്, പക്ഷേ അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും രണ്ട് സ്പേസസ് ഉണ്ട്, ദ പബ്ലിക് സ്പേസ് ആൻഡ് ദ പ്രൈവറ്റ് സ്പേസ്. പബ്ലിക് സ്പേസ് നമ്മളെല്ലാവരും മനോഹരമായി കാത്തു സൂക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ പ്രായത്തിന്റെ, കൗമാരത്തിന്റെ, യുവത്വത്തിന്റെ ഒരു പ്രത്യേക ആഗ്രഹമാണ് അക്സെപ്റ്റൻസ്, അംഗീകാരം. അത് മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് കൗമാരത്തിലും യുവത്വത്തിലും അംഗീകാരം ലഭിക്കണമെന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമാണ്. അംഗീകാരം ലഭിക്കാതെ എത്രയോ പേരാണ് മാനസിക സംഘർഷങ്ങളിലേക്ക് പോകുക. അംഗീകാരം ലഭിക്കാൻ എത്രയോ യുവജനങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. സോ അംഗീകാരം ലഭിക്കുക എന്നത് നമ്മുടെ ഒരു മാനുഷികമായ ആഗ്രഹമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി പലപ്പോഴും മുഖംമൂടികൾ ധരിക്കുന്നവരാണെന്നാണ്. പള്ളിയുടെ അന്തരീക്ഷത്തിൽ, ആത്മീയ അന്തരീക്ഷത്തിൽ വളരെ സമർപ്പണമുള്ള ഒരു യുവാവാണ്, യുവതിയാണെന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം അഭിനയിച്ചിരിക്കുന്നു. ഗായക സംഘത്തിൽ നമ്മൾ പാടുമ്പോൾ, യുവജന പ്രസ്ഥാന മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ, യുവജന ഞായറാഴ്ചകളിലും മറ്റവസരങ്ങളിലും നാം പ്രസംഗിക്കുമ്പോൾ, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൊക്കെ ഞാൻ ആത്മീയനാണ്, ഞാൻ ഭക്തനാണ്, ഭക്തയാണ് എത്രയോ പ്രാവശ്യം നാം അഭിനയിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ സ്തുതി സ്തോത്രങ്ങളിലൂടെ, നമ്മുടെ കഴിവുകൾ നമ്മൾ തെളിയിച്ചതിലൂടെ, കോൺഫറൻസുകളിലൂടെ, കലാമേളകളിലൂടെ ഞാനാണ് ഏറ്റവും മിടുക്കൻ, ഏറ്റവും മിടുക്കി എന്ന് എത്രയോ പ്രാവശ്യം നാം തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അങ്ങനെ തെളിയിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ തെളിയിക്കുമ്പോൾ പബ്ലിക് സ്പേസ് നമ്മൾ മനോഹരമായി പെർഫെക്റ്റായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് എങ്ങനെയുള്ളതാണ്? This is a question today. ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ആരും കാണുന്നില്ല, ആ പ്രൈവറ്റ് സ്പേസ് ആരും കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രൈവറ്റ് സ്പേസ് പള്ളിയിൽ അച്ഛൻ കാണുന്നില്ല, കൊച്ചമ്മ കാണുന്നില്ല, മറ്റുള്ളവർ കാണുന്നില്ല, പൊതുജനം കാണുന്നില്ല. ഈ പ്രൈവറ്റ് സ്പേസിനെ കുറിച്ച് അറിയാവുന്നവർ മൂന്നേ മൂന്ന് പേരാണ്. ഒന്ന് ഞാൻ, രണ്ട് ദൈവം, മൂന്ന് സാത്താൻ.
മറ്റാർക്കും അറിയാത്ത ഈ പ്രൈവറ്റ് സ്പേസിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളറകളിൽ, മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവവുമായി കർത്താവുമായി യാതൊരു ബന്ധവുമില്ലാതെ പുറമേയുള്ള ചില പ്രകടനങ്ങളായി മാത്രം നമ്മുടെ ആത്മീയത മാറുകയാണോ? എല്ലാ സഭകളിലെയും വിഭജനങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് CSI സഭയിലെ വിഭജനങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ഭാരമാണ്. നമ്മൾ പലതും തെളിയിച്ചിട്ടുണ്ട്, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാരിറ്റിയെക്കുറിച്ചുള്ള കമ്മിറ്റ്മെന്റ്, നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള കമ്മിറ്റ്മെന്റ്, സഭയെക്കുറിച്ച് നമ്മുടെ ബോധ്യം, ഇവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ മുന്നേറിക്കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ നാം മുന്നേറിയപ്പോഴും, ഇവിടെയൊക്കെ നാം മുന്നേറിയപ്പോഴും, ഉള്ളിന്റെ ഉള്ളിൽ പ്രൈവറ്റ് സ്പേസിൽ കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടവരാണോ? ആത്മീയ മുഖംമൂടി ധരിച്ചവരാണോ നാം ഒക്കെ? ആത്മീയതയുടെ കപട മുഖംമൂടി ധരിച്ചവരാണോ നാം എന്ന് ആത്മാർത്ഥമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുഖംമൂടി അഴിച്ചു മാറ്റാം, എന്നിട്ട് കണ്ണാടികളായി മാറാം. എന്ത് അകത്തുണ്ടോ അത് പ്രതിഫലിക്കുവാനിടയാകട്ടെ. അകത്ത് നന്മയുണ്ടെങ്കിൽ അത് പ്രതിഫലിക്കണം. അകത്തുള്ള നന്മ മാത്രമേ പ്രതിഫലിക്കാവൂ. അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ അത് പ്രതിഫലിക്കണം, പ്രതിബിംബിക്കണം. അകത്തുള്ള ക്രിസ്തു മാത്രമേ പ്രതിബിംബമായി പുറത്തു വരാവൂ. അവർ പബ്ലിക് എക്സ്പ്രഷൻ ഷുഡ് ബിക്കം എ കണ്ടിന്യുവേഷൻ ഓർ എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി ഹാവ് വിദിൻ ഔർസെൽവ്സ്. നമ്മുടെ ഉള്ളിൽ ഉള്ളതിന്റെ പുറമെയുള്ള പ്രകടനമായിരിക്കണം. നമ്മുടെ അകവും പുറവും തമ്മിൽ ബന്ധം വേണം. ഇല്ലെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കുന്നവരായി മാറും, നമ്മൾ വെയിൽ ധരിക്കുന്നവരായി മാറും, നമ്മൾക്ക് കണ്ണാടികളായി, ദർപ്പണങ്ങളായി മാറുവാൻ സാധിക്കുകയില്ല. സോ ദിസ് ഇസ് ദ മെസ്സേജ് ദറ്റ് ഐ വോണ്ട് ടു കൺവേ ടു ഈച്ച് വൺ ഓഫ് യു ഓൺ ദിസ് പെർട്ടിക്കുലർ സ്പെഷ്യൽ ഡേ. മാസ്കിന് രണ്ട് ധർമ്മങ്ങളുള്ളത് അല്ലേ? ഒന്ന് സംരക്ഷണത്തിന്റെ ധർമ്മം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ മാസ്ക് ധരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കുകയാണ്. ആ മാസ്ക് എന്നെ സംരക്ഷിക്കുന്നു. ഈ മാസ്കിന് മറ്റൊരു ധർമ്മം കൂടെയുണ്ട്, പ്രതിരോധത്തിന്റെ ധർമ്മം, റെസിസ്റ്റൻസിന്റെ ധർമ്മം. നമ്മളൊരു ദർപ്പണങ്ങളായി മാറണം എന്ന് പറയുമ്പോൾ, മാസ്ക് അഴിച്ചു മാറ്റണം എന്ന് ഞാൻ പറയുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ വേറൊരു മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. ഏത് മാസ്കാണെന്നറിയാമോ? സംരക്ഷണത്തിന്റെ, പ്രതിരോധത്തിന്റെ മാസ്ക്. എന്തിനാ സംരക്ഷിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലെ ആത്മീയതയെ വൈറസുകൾ എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ. ഈ ലോകത്തിന്റെ വൈറസുകൾ നമ്മളെ ആക്രമിച്ച് കീഴടക്കി നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാതിരിക്കുവാൻ സംരക്ഷണത്തിന്റെ മാസ്ക് ധരിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിരോധത്തിന്റെ മാസ്ക്. ഈ ലോകത്തിന്റെ തിന്മകളോട് പ്രതിരോധിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കപടതകളുടെ മാസ്ക് അഴിച്ചു മാറ്റാം. പക്ഷേ ആത്മീയ ജീവിതത്തിൽ, ഭക്തി നിർഭരമായ ജീവിതത്തിൽ നമ്മെ സംരക്ഷിക്കേണ്ട മാസ്കുകൾ, നമ്മെ പ്രതിരോധത്തിന് പ്രാപ്തിപ്പെടുത്തേണ്ട മാസ്കുകൾ നമുക്ക് ധരിക്കാം. അത് നമ്മളെ മറയ്ക്കാൻ വേണ്ടിയല്ല, നമ്മളെ മറയ്ക്കാൻ വേണ്ടിയല്ല, സംരക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടി മാത്രം. അങ്ങനെ ധരിക്കുമ്പോൾ വ്യക്തമായി നല്ല ദർപ്പണങ്ങളായി, മിറേഴ്സായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മെ കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവത്തെ സമൂഹം മഹത്വപ്പെടുത്തുന്നത് പോലെ വെളിച്ചമായി ഈ ലോകത്തിൽ പ്രകാശിക്കാം. നമ്മെ രുചിച്ചിട്ട് ഉപ്പ് രുചിച്ച അനുഭവം ഉണ്ടാകുന്നത് പോലെ നമുക്ക് ഉപ്പ് ആയി മാറാം. ഈ ലോകത്തിന് ഒരു വലിയ സന്ദേശം നൽകുന്ന മലമേലുള്ള പട്ടണം പോലെ നമുക്ക് പ്രകാശിക്കാം. നല്ല ദർപ്പണങ്ങളായി മാറുവാൻ, ആത്മീയ കപടത അഴിച്ചുവെച്ച് കർത്താവിന്റെ ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തിപ്പെടുത്തട്ടെ. എനിക്ക് അവസരം നൽകിയ അഭിവന്യ റോയിസ് ബിഷപ്പിനോടും ബഹുമാനപ്പെട്ട രാജു അച്ഛനോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.